ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശികാഷിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു മലബാർ സ്റ്റൈൽ കൂട്ടുകറിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ മലബാർ സ്റ്റൈൽ കൂട്ടുകറിയിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ കായ്, ചേന, കടല. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മലബാർ സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ മലബാർ സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടാക്കാൻ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ച കടലയാണത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു വലിയ നേന്ത്രക്കായാണ് എടുത്തത്, പച്ചക്കായ. അതൊരു വലിയ നേന്ത്രക്കായ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്താണ്. ഇനി അതിലേക്കൊരു 300 ഗ്രാം ചേന ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ, വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ കുക്കർ ഇപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കായും കടലും ചേനയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തോക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 2-3 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലത്തെ വെള്ളമൊന്നും വറ്റി നല്ലോണം ഡ്രൈ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ കൂട്ടുകറി ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. ഞാനിപ്പോൾ തേങ്ങ വറുക്കാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-3.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക. 3-4 സ്പൂൺ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ കളറാവുന്നവരെ. നമ്മുടെ തേങ്ങ നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മലബാർ സ്റ്റൈൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സദ്യേൻ്റെ കൂടെയൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് നമ്മുടെ മലബാർ സ്റ്റൈൽ കൂട്ടുകറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഷുവറായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇന്നും പറയുന്നത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾ സന്തോഷത്തോടെയും സേഫായിട്ടിരിക്കട്ടെ. നല്ലൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ.